ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണേ. ഇന്നത്തേത് ഒരു ജ്വല്ലറി ഷോപ്പിങ്ങും പിന്നെ കിഡ്സിൻ്റെ കബോർഡ് ഓർഗനൈസേഷൻ പിന്നെ ഒരു പാർട്ടി അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമ്മളിപ്പോൾ ദാ ജ്വല്ലറിയിലേക്ക് വന്നതാണ് കേട്ടോ. അക്കേഷക്കൊരു ബ്രേസ്ലെറ്റ് വാങ്ങാനായിട്ട് വന്നതാണ്. അപ്പോൾ ദാ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആള് ഭയങ്കര ഹരായിട്ട് ഇങ്ങനെ ഓരോന്നും നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് തന്നെ കണ്ട് അത് കയ്യിലിട്ട് കൊടുത്ത് അതന്നെയാണ് കേട്ടോ. പിന്നെ അടുത്തത് അടിപൊളിയാണല്ലോ. ചെറിയ കുട്ടികൾക്ക് വള ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടിയും ഭംഗിയാണ് കേട്ടോ. ഈ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ വള അവർ പെട്ടെന്ന് തന്നെ വളക്കും. ഇങ്ങനെ കളീൻ്റെ ഇടയിലൊക്കെ ആയിട്ട് അത് പെട്ടെന്ന് തന്നെ വളഞ്ഞു പോവും. അങ്ങനെ ഇതാ വേറെയും കുറച്ച് ചെറുതായിട്ട് പർച്ചേസിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഓർഗനൈസിങ് പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഓർഗനൈസേഴ്സൊക്കെ ഇന്ന് ആമസോണിന്നും പിന്നെ പല സൈറ്റിൽ നിന്നും ആയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോണത്. ഡ്രസ്സൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു സെറ്റായിട്ടുള്ളതാണ്. അപ്പോൾ കേശയും ക്യാനൊക്കെ ചെറുതല്ലേ, അപ്പോൾ അവരെ ചെറിയ ചെറിയ ഡ്രസ്സുകളാണല്ലേ എല്ലാതും. അപ്പോൾ അങ്ങനെ ഒക്കെ സെറ്റായിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ഇത് എത്രത്തോളം യൂസ്ഫുൾ ആവും എന്നറിയില്ല. എന്തായാലും എല്ലാതും ഒന്ന് റെഡിയാക്കി വെക്കാം. ഇത് 4 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ്. ഇതുപോലെ ഇങ്ങനെ ബാക്കിൽ സിപ്പാണ് വരുന്നത്. ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി സ്ക്വയേഴ്സ് ആയിട്ടുള്ളതും പിന്നെ നീളത്തിൽ വരുന്നതും അങ്ങനെ 4 എണ്ണമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാ ഇനി നമുക്ക് നെക്സ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ ഇതാ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സസ് ആണ് കേട്ടോ. ഇതിൽ കേശൻ്റെയും ക്യാൻ്റെയും ഒക്കെ ചെറിയ ചെറിയ സോക്സ് ക്യാപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാനായിട്ട് വാങ്ങിയതാണ്. പിന്നെ ഇതാ രണ്ട് ഇതുപോലെയുള്ള ബാസ്കറ്റ്സും വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ടുണ്ട്. ഈ ഒരു കബോർഡാണ് നമ്മൾ ഓർഗനൈസ് ചെയ്ത് റെഡിയാക്കി വെക്കാനായിട്ട് പോണത്. കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇതിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടൊക്കെ ഫുള്ള് ഇങ്ങനെ ഓർഡറിലൊന്നല്ല ഇരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് സെറ്റാക്കാം. ഫസ്റ്റ് എന്നതാ കെൻസിൻ്റെയും കൈഫിൻ്റെയും ടീഷർട്ട്സൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ബാസ്ക്കറ്റിലാണ് കേട്ടോ ഞാൻ എല്ലാതും വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ കെൻസിൻ്റെ ടീഷർട്ട്സ് ആണ്, പിന്നെ ഇതുപോലെ തന്നെ ബാസ്ക്കറ്റിൽ കൈഫിൻ്റെതും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. എല്ലാം കൂടി വലിച്ചിട്ടാൽ കേശയും ക്യാനൊക്കെ കരഞ്ഞാൽ ആകെ പ്രശ്നമാവും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ബാസ്ക്കറ്റ് ഒന്ന് റെഡിയാക്കുകയാണ്. ഞാനിതാ ഒരു ടിഷ്യൂ വെച്ചിട്ട് ബോക്സസൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എല്ലാ ടീഷർട്ട്സും ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്യാനും ഒക്കെ പറ്റും. പിന്നെ കുറച്ച് സ്പേസ് തന്നെ മതിയാവും. അപ്പോൾ ആ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ അടുത്തതും അതുപോലെ ഫുള്ള് ഫോൾഡ് ചെയ്ത് റെഡിയാക്കുകയാണ്. അത് കഴിഞ്ഞ് പാൻസും ഫുള്ള് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പണിയിലാണ് കേട്ടോ. ഫ്രൈഡേയാണ്, ഫ്രൈഡേ സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാദാ നോർമൽ ബിരിയാണിയാണ്. അങ്ങനെ ഇതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളെ പണികളൊക്കെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ കെൻസിൻ്റെയും കൈഫിൻ്റെയും ഒക്കെ കുറേയൊക്കെ സെറ്റായി. ഇനി നെക്സ്റ്റ്
കേഷിൻ്റെതും കിയാൻ്റെതും ഒക്കെ മേലെ വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. കൈഫ് ഇതാ നമ്മളെ ബോക്സസും പിന്നെ ബാസ്ക്കറ്റും ഒക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലാണ് കേഷിൻ്റെയും കിയാൻ്റെയും ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പോണത്. ഇങ്ങനെ സ്ക്വയർ ആയിട്ടുള്ള ബോക്സിൽ ഞാൻ കേഷിൻ്റെ ടീഷർട്ടുകളാണ് കേട്ടോ ഫുള്ള് വെക്കുന്നത്. അപ്പോൾ അത് ചെറിയ സൈസല്ലേ ഉണ്ടാവുള്ളൂ, അപ്പോൾ അത് ഓരോന്നും ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ബോക്സിൽ കേഷിൻ്റെ തന്നെ ട്രൗസേഴ്സ് പാൻസ് അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ദാ ഇതിലാണ് കിയാൻ്റെത് വെക്കുന്നത്. കിയാൻ്റെത് പിന്നെ അങ്ങനെ അധികം ഒന്നുമില്ല, ഇപ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഡ്രസ്സസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് റോംബേഴ്സും പിന്നെ ടീഷർട്ട് പിന്നെ ട്രൗസേഴ്സ് അങ്ങനെ കുറച്ചെല്ലാം കൂടി ഒന്നിൽ തന്നെ വെക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇനി ചെറിയ ബോക്സിൽ അവരുടെ സോക്സ് പിന്നെ ക്യാപ്പ് അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഫുള്ളായിട്ട് വെക്കുന്നത്. അപ്പോഴേക്കും ഇതാ കിയാൻ എണീറ്റിട്ടുണ്ട്. പിന്നെ കെൻസ് കൈഫ് എല്ലാവരും എത്തി. അവരുടെ സ്കൂളൊക്കെ പൂട്ടി, ഇപ്പോൾ ഹോളിഡേയ്സ് ആണ് കേട്ടോ, ക്രിസ്മസ് ഹോളിഡേയ്സ് ആണ്. അപ്പോൾ അവരും പിന്നെ ടോയ്സൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. കുറേ ടോയ്സ് ഇങ്ങനെ ആവശ്യമില്ലാത്തതും പിന്നെ യൂസ് ചെയ്യാത്തതും ഒക്കെ ഇങ്ങനെ എല്ലാം കൂടി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് വെക്കാൻ പറയുകയാണ്. കുട്ടികളുണ്ടാകുമ്പോഴേ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ, ഏതാ അവർക്ക് ആവശ്യമുള്ളത് ഇല്ലാത്തതൊന്നും അറിയില്ല. അപ്പോൾ പിന്നെ അതൊക്കെ അവരെന്നെ ഫുള്ളായിട്ട് റെഡിയാക്കി വെക്കുകയാണ്. അവരവിടെ ടോയ്സ് റെഡിയാക്കുമ്പോൾ തന്നെ എൻ്റെതും കുറേയൊക്കെ കഴിഞ്ഞു കേട്ടാ. ഫുള്ള് ഡ്രസ്സസും എല്ലാതും ഫോൾഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നേരെ കബോർഡിലേക്ക് വെക്കാനുള്ളൂ. ടോയ്സ് റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ കളിയൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും അവർ കുറേയൊക്കെ ക്ലീനാക്കി തന്ന്, അതായത് ആവശ്യമില്ലാത്തൊക്കെ മാറ്റി അവരെന്നെ ഒക്കെ ഓരോരോ ബാസ്ക്കറ്റിലൊക്കെ ഇട്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഷേർട്ട്സൊക്കെ ഹാങ് ചെയ്തിട്ട് ബാക്കിയൊക്കെ ഇതാ ഇതുപോലെ ബോക്സിലാക്കിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷവും സമാധാനമാണല്ലോ. നമ്മളെ കബോർഡൊക്കെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ്. ഇനി ഇതാ ഓരോന്നോരോന്നായിട്ട് കബോർഡിലേക്ക് വെക്കുകയാണ്. കഴിഞ്ഞതാ നെക്സ്റ്റ് ഡേ ബ്രദറിൻ്റെ വീട്ടിൽ ഫംഗ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതാ ഒരു സൽക്കാരം നടക്കുകയാണ് കേട്ടോ. ബ്രദറിൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള സൽക്കാരമാണ്. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചായി കേട്ടോ. അവർ പഠിക്കലും ജോലിയൊക്കെ ആയതുകൊണ്ട് തന്നെ സൽക്കാരങ്ങളൊക്കെ ഇങ്ങനെ വൈകിട്ടാണ്, ഇടയ്ക്കിടയ്ക്കാണ് ഓരോ ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെ ഒക്കെ വീട്ടിലിങ്ങനെ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാനുള്ള ഒരു ചാൻസാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൽക്കാരങ്ങൾ. പിന്നെ പുറത്ത് ഇതാ കുട്ടികളും എല്ലാവരും നല്ല കളിയിലാണ്. ഇതിനെ വിളിച്ചു
ഇതാ എല്ലാരും ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോവാണ്. വീഡിയോസ് ഒന്നും കാണാത്ത എന്താന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജസ് ഒക്കെ ഞാൻ കാണലുണ്ട് കേട്ടോ. പക്ഷെ പഴയതുപോലെ വീഡിയോസ് അങ്ങോട്ട് സ്പീഡായിട്ട് അപ്ലോഡ് ചെയ്യൽ നടക്കണില്ല. വീഡിയോസൊക്കെ എടുത്തു വെക്കും കേട്ടോ, കാണുമ്പോൾ ഓരോരോ കാര്യങ്ങളും ഒക്കെ എടുത്തു വെക്കും. പക്ഷേ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യലാണ് പണി. എന്താ പറയുക, അതങ്ങോട്ട് ഫാസ്റ്റായിട്ട് നടക്കണില്ല. ഐറിന്റെ മനസ്സിനറിഞ്ഞ മനസ്സിനറിഞ്ഞ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്. എല്ലാവരും നോക്കി ചിരിച്ചാണി ചിരിക്കേ.